നിരന്തരം രമിക്കാനായിട്ടത്രേ മറ്റുള്ള കഥയല്ല. അപ്പോൾ കഥയ്ക്കല്ല പ്രാധാന്യം, കാര്യത്തിനാണ് പ്രാധാന്യമെന്ന് ആദ്യത്തെ 10 വരിക്ക് 20 വരിക്കകത്ത് തന്നെ നമുക്ക് മെസ്സേജ് തരികയാണ്. ഇനി ശ്രദ്ധിച്ചു കേൾക്കുക. അവിടെ ആദിശ്വാകം മംഗലാചരണമായി കവിനായകൻ പ്രയോഗിച്ചത് വേദവ്യാസൻ. ഈ മെൻഷൻ ഇതെന്തിനാണ് ഉദ്ദേശിക്കുന്നത്? മൂലം ഭാഗവതത്തിലെ ജന്മാദിശ്യ എന്ന് പറയുന്ന ആദ്യത്തെ ശ്ലോകം, മംഗലാചരണ ശ്ലോകം. ആ മംഗലാചരണ ശ്ലോകത്തിന്റെ അർത്ഥം എഴുത്തച്ഛൻ വളരെ സിമ്പിളായിട്ട് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നു. എന്തൊക്കെയത്? സർവജ്ഞനായി, സർവജഗത്കാരണനായി, സർവഭൂതങ്ങൾക്കെല്ലാം ജ്ഞാനദ സ്വരൂപനായി, അപരിച്ഛിന്നമായി, പരമാനന്ദമായ പരമാത്മാവ് തന്നെ ധ്യാനിക്കായി വരേണമേ. സത്യം വരം ധീമഹി എന്ന് പറയുന്ന ആദ്യത്തെ ശ്ലോകം, അതിന്റെ വളരെ സിമ്പിളായിട്ടുള്ള മെൻഷൻ, കൃത്യമായിട്ട് ആദ്യത്തെ ശ്ലോകത്തിന്റെ മെൻഷൻ നമുക്ക് മൂലഗ്രന്ഥത്തിന്റെ മെൻഷൻ കൃത്യമായിട്ട് വെളിപ്പെട്ട് തന്നെ ഈ ശ്ലോകത്തിൽ തന്നെ കിട്ടുന്നു. ഇനി രണ്ടാമത്തേത്, വസ്തുനിർദ്ദേശം രണ്ടാം പദ്യത്തെ കൊണ്ട് ചൊല്ലി, അതാണ് രണ്ടാം പദ്യം. ധർമ്മപ്രോജ്ജത കൈതവോത്ര പരമോ നിർമത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം ദാപത്രയന്മൂലനം ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേകാപരൈരീശ്വര സദൂഹൃദ്യവരുദ്ധരിത്രകൃതിശുശ്രൂഷഭിസ്തക്ഷണ. ഇത് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവിടെ സത്യമായി പുരുഷാർത്ഥമായിരിക്കുന്ന പരമാത്മതത്വവും അതിൻ പ്രാപ്തി സാധനവുമായി ലഭ്യമായിരിക്കുന്ന ധർമ്മവും അതിങ്കല്. പിന്നെന്താ പറയുന്നത്? കേൾക്ക മാത്രമേ വേണ്ടൂ ഭക്തി ഉണ്ടാവാൻ, പിന്നെ മോക്ഷവും വരുമെന്ന് വേറെ ഞാൻ ചൊല്ലണമോ? ഇത് കേട്ടാൽ തന്നെ രക്ഷപ്പെടും. അപ്പോൾ തീർച്ചയായിട്ടും സ്വല്പം ശ്രദ്ധിച്ച സങ്കല്പത്തോടെ ഇത് കേട്ടു കഴിഞ്ഞിരുന്നാൽ മോക്ഷം ഉണ്ടാകുമെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയണമോ? അങ്ങനെ പറഞ്ഞു വെച്ചേക്കുന്നു. എന്നിട്ടോ, സുഖമേ സേവിച്ചിടും ബ്രാഹ്മണ്യവശന്താനം നിഗമം നിഗമകൽപ്പതരോർഗളിതം ഫലം സുഖമുഖാദ വ്രതദ്രവ സംയുതം വിപദ ഭാഗവതം നിസമാലയം മുഹുരം.